അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ക്ലാൻ ലീഡറിനെ എങ്ങനെ കിക്ക് ഔട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ വെച്ചാൽ നമുക്ക് നമ്മുടെ ക്ലാൻ ലീഡറിനെ കിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് സെറ്റിംഗ്സിൽ പുതുതായിട്ട് വന്നൊരു ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് ആ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം. അതിന് മുന്നായിട്ട് പുതുതായിട്ട് ചാനലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണാൻ ബെല്ലൈക്കൺ അമർത്തി ഓൾഡിടണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ അതിനായിട്ട് ജസ്റ്റ് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ബട്ടണിലാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം കുറേ സ്ലൈഡുകൾ ഇങ്ങനെ മാറുന്നതാണ്. അവൾ ആദ്യം ഗോൾഡ് വാസാണ് കിടക്കുന്നത്. അത് ലെഫ്റ്റ് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്ലാൻ വാർ ലീഗ് എന്ന് കാണിക്കും. പിന്നെ അടുത്തതാണ് ഇൻആക്റ്റീവ് ക്ലാൻ ലീഡർ. ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അവർ പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചാൽ 90 ദിവസം നമ്മുടെ ക്ലാൻ ലീഡർ ക്ലാനിൽ ആക്റ്റീവ് ആവേണ്ടിരിക്കുകയാണെങ്കിൽ ഈ ക്ലാഷ് ഓഫ് ക്ലാൻസുകാർ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ലീഡറിനെ സെലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലീഡർ അടുപ്പിച്ച് 90 ദിവസം ഗെയിമിൽ ലോഗിൻ ചെയ്യരുത്, ഗെയിമിൽ കളിക്കരുത്. എന്നാലാണ് വേറെ ആളെ ലീഡർ ആക്കുള്ളൂ. ഇതിൽ പുതിയ ലീഡറെ സെലക്ട് ചെയ്യണത് ഒന്നല്ലെങ്കിൽ എൽഡർ അല്ലെങ്കിൽ കോ ലീഡർ. ഈ രണ്ട് കാറ്റഗറി പെട്ട ആൾക്കാരായിരിക്കും ഇവർ ലീഡറായിട്ട് പ്രഖ്യാപിക്കണത്. അല്ലാണ്ട് മെമ്പറിനെ പിടിച്ചവർ ലീഡർ ആക്കൂല. ഒന്നല്ലെങ്കിൽ എൽഡർ അല്ലെങ്കിൽ കോ ലീഡർ, അവരെയാണ് അവർ ലീഡർ ആക്കുള്ളൂ. അപ്പോൾ ഇവരെങ്ങനെയുള്ള പ്ലേയേഴ്സിനാണ് ലീഡർ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാൻ ലീഡർ ഒഴികെയുള്ള ബാക്കി പ്ലേയേഴ്സിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആരാണ് അവരെയാണ് ഇവർ ലീഡറായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് ഇന്ന് എങ്ങനെയാണ് പ്രോസസ്സ് നടക്കണേ നോക്കാം. അതിനായിട്ട് നമ്മൾ താഴത്തേക്ക് ജസ്റ്റ് പോയി നോക്കുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വെച്ചാൽ പറയുക, ഇവർ ആദ്യം പറഞ്ഞേക്കുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാൻ ലീഡർ 60 ദിവസമായിട്ടും ക്ലാനിൽ ആക്റ്റീവ് ആയില്ലെങ്കിൽ ഇന്ന ആളെ ലീഡർ ആക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആ ലീഡർ ആവണ ആളെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ ക്ലാനിൻ്റെ മെയിലിലേക്ക് ഒരു മെയിൽ വരുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇവർ പറഞ്ഞേക്കുന്നത് 74 ദിവസമായിട്ട് നമ്മുടെ ക്ലാൻ ലീഡർ ക്ലാനിൽ ആക്റ്റീവ് ആയില്ലെങ്കിൽ ഇവരൊരു സ്ക്രീൻ നോട്ടിഫിക്കേഷൻ നമ്മുടെ ക്ലാൻ്റെ ലീഡറിൻ്റെ മെയിലിലേക്ക് അയച്ചു കൊടുക്കും. അതായത് നമ്മുടെ ഗെയിമിൻ്റെ ഇൻബോക്സിൽ വന്ന മെസ്സേജ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർ ആ ലീഡറിൻ്റെ മെയിലിലോട്ട് അയച്ചു കൊടുക്കും. അടുത്ത സ്റ്റെപ്പിൽ ഇവർ പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചാൽ അടുത്ത 83 ദിവസമായിട്ടും ക്ലാനിലെ ലീഡർ ആക്റ്റീവ് ആയില്ലെങ്കിൽ അവർ ഒരു മെസ്സേജും കൂടെ നേരത്തെ അയച്ച പോലത്തെ നമ്മുടെ ക്ലാനിൻ്റെ ലീഡറിൻ്റെ മെയിലിലോട്ട് അവർ അയച്ചു കൊടുക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു മെയിൽ കൂടെ നമ്മുടെ ക്ലാനിൻ്റെ ഇൻബോക്സിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 90 ദിവസവും നമ്മുടെ ക്ലാനിൻ്റെ ലീഡർ ആക്റ്റീവ് ആയില്ലെങ്കിലാണ്. 90 ദിവസം നമ്മുടെ ക്ലാനിലെ ലീഡർ ആക്റ്റീവ് ആയില്ലെങ്കിൽ നേരെ അടുത്ത ലീഡറിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ആ ലീഡർ ആവാൻ പോണ ആൾ ആരാണ് എന്താണെന്നൊക്കെ അവർ 60 ദിവസം തന്നെ ലീഡർ ആക്റ്റീവ് ആവാണ്ട് വരുമ്പോൾ നമ്മുടെ ക്ലാനിലേക്ക് ഒരു മെയിൽ അവർ അയച്ചിട്ടുണ്ടാവും. ആ മെയിലിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ആരാണ് പുതിയ ലീഡർ, അതെന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൽ അവർ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അയാളെ പുതിയ ലീഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് വെച്ചാൽ പറയുന്നത് നമ്മുടെ ക്ലാൻ ലീഡറിനെ രാജിവെപ്പിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലാൻ ലീഡറിനെ കിക്കോട്ട് ചെയ്യുന്ന പ്രോസസ്സൊന്നുമല്ല. ലീഡറിനെ കിക്കോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ലീഡറിൻ്റെ ലീഡർ സ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ലീഡറിനെ കിക്കോട്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ലീഡറിനെ കിക്കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാനെ നിർത്താം. അപ്പോൾ ഈ സെറ്റിംഗ്സിലെ പുതിയ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോയ ക്ലാനൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് ക്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ആരും ആക്റ്റീവ് ആവേണ്ടി വരുമ്പോൾ നമ്മൾ പുതിയ ക്ലാനിലേക്ക് ലെഫ്റ്റ് ആയി പോകും. അങ്ങനെ ലീഡറൊക്കെ ലെഫ്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറൊരാളായിരിക്കും ആ ക്ലാനിലെ ലീഡർ ആവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലാനൊക്കെ നഷ്ടപ്പെടും. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലാനിൽ നിങ്ങളുടെ കോ ലീഡറായിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ക്ലാനിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എൽഡർ ആക്കിയിട്ട് ഇട്ടേക്കുക. എന്നിട്ട് എന്നും ആ ചെറിയ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് ഇടുക. എന്നിട്ട് നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് വേറെ ക്ലാനിലേക്ക് കൊണ്ടുപോകുക. കാരണം ഡെഡായി കിടക്കുന്ന ക്ലാനിൽ വേറെ ആരും ഉണ്ടാവില്ല ആക്റ്റീവായിട്ട്. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ വേറൊരു ക്ലാനിലേക്ക് പോകുക. എന്നിട്ട് നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ അക്കൗണ്ട് നിങ്ങൾ ആ ക്ലാനിൽ എൽഡർ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിടുക. എന്നിട്ട് എന്നും ലോഗിൻ ചെയ്യണം. എന്നിട്ട് 90 ദിവസത്തെ പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുള്ളതെന്ന് വെച്ചാൽ പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പണ്ട് ക്ലാനൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണാൻ ബെല്ലൈക്കൺ അമർത്തി ഓൾഡിടണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അച്ചാമാരെ. അപ്പോൾ അതുവരേക്കും ബൈ.